വേണ്ടേ മേളിലോട്ട് ജിപ്പ് റോഡ് കണ്ടോ പോയിക്കുന്നേ? കുറെ നാൾ കൂടി ഒന്ന് വേർത്തിട്ടുണ്ടല്ലേ. ആ ആ അല്ല, രണ്ടാഴ്ച മുമ്പ് നമ്മളോട് നല്ലപോലെ വേർത്തല്ലേ. എന്തോ അതെന്തോ ആയിരുന്നു ഇത്. ഹൈ ഹൈ ഹൈ, അനച്ചൂരടിക്കുന്നു. ഏ കിട്ടിയോ? അതാ ഇടുന്നത്. നാട്ടാന വല്ലതാണോ? അവിടെ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരിക്കും അവിടെ താമസിക്കുക അല്ലേ. ആ ഇതൊക്കെ മാപ്പ് ഞാൻ കണ്ടതാ. ഇതൊക്കെ ആ വീടിൻ്റെയൊക്കെ മേക്കൂര കണ്ടതാ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി 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 വന്ന് 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 വീണ്ടും മല കയറാൻ തുടങ്ങി. ഇതുവരെ ഏകദേശമൊക്കെ കുറച്ച് നിരപ്പിലൂടെയൊക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ മല കയറാൻ പോവാണ്. സത്യത്തിൽ ജിമ്മിലൊക്കെ പോയിട്ട് ചത്ത് കിടന്ന് പണിയെടുക്കുന്നതിൽ നല്ലതാണ് ഇതുപോലുള്ള യാത്രകളൊക്കെ നടത്തുകയും കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യുന്നത്. ശരിയല്ലേ രാജ്? കുഞ്ഞു മക്കളുമാരെ അല്ലേ. എനിക്ക് മനസ്സിലായി, മേടില്ലേ ഇതല്ലേ മലയുടെ തുല്യമായിട്ട് വന്നോണ്ടിരിക്കുക നമ്മൾ അല്ലേ. അവയോളെ നമ്മളറിയാം. അതെ അതെ, അങ്ങനെ മലയായിട്ട് തുല്യത പങ്കിടുകയാണ് നമ്മൾ. ഏകദേശം ഒരു ഇപ്പം ഒരു 3 കിലോമീറ്റർ മേളിലായില്ലേ. യെസ്, കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയാലും കുഴപ്പമില്ല, കാരണം ഇവിടെ തോട്ടത്തിനകത്തായതുകൊണ്ട് വെയിലില്ല കാര്യമായിട്ട്. നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാവില്ല. ഞങ്ങൾ വെയിലായതുകൊണ്ട് ഞങ്ങൾ താമസിച്ചിറങ്ങിയത്. പക്ഷെ ഇതുപോലൊരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടാനുണ്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ വന്നേനെ. കാഴ്ചകളുടെ ഓരോ ഭാഗവും ഞങ്ങൾക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങൾ. വീഡിയോ ഒരു അല്പം ലെങ്ത് ആയിപ്പോയാലും അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ വഴി നേരെ നമുക്ക് അപ്പുറത്തേക്ക് നടക്കാൻ പറ്റും. കൺഫേം ചെയ്ത് പോകാൻ പറ്റും. കൺഫേം ആ, അത് കാരണം ഇത്രയും വളയേണ്ട കാര്യമില്ല. നേരെ അതായിട്ട് പോയാൽ അവിടെ ചെല്ലാൻ പറ്റും ഓഫീസിൻ്റെ മേളിൽ. ഏതാ നോക്കാം, വേണമെങ്കിൽ മതി. അപ്പോൾ രാവശ്യം ഇനി എന്താണ് അവസ്ഥ? അല്ല അത് മനസ്സിലായി, ഇനി എങ്ങോട്ടാ പോകണ്ടേ? മേളിലോട്ടല്ലേ. ഇനിയും യാത്രയുടെ ഏറ്റവും കഠിനമേറിയ ഭാഗം എത്തിയിട്ടുണ്ട്. കുത്തുകയറ്റം അല്ലേ, കുത്തുകയറ്റം കയറി പോകേണ്ട ഒരു സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ പിടിക്കും, അത് വേറെ കാര്യം. ഇതല്ല, ഇതിലപ്പുറം നമ്മൾ പിടിക്കും. വീണ്ടും ട്രക്കിംഗ് ആരംഭിച്ചു. ഇപ്പോഴാണ് ഏറ്റവും ഇതിനകത്ത് ഈ യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് കുത്തനെയുള്ള കയറ്റമാണ്. ഈ കയറ്റം കയറി ഇതിൻ്റെ അങ്ങ് ഉച്ചയ്ക്ക് ചെല്ലണം. അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ വഴി തെളിഞ്ഞ് കിട്ടും. അധികം വരക്കില്ല അല്ലേ. ആ അവിടെ വരെ വരാം. അവിടെ വന്നിട്ട് ഇനി ഇങ്ങോട്ട് നടന്നാൽ മതി, അത് വലിയ കുഴപ്പം വരത്തില്ല. നമ്മൾ അങ്ങും നടന്നപ്പോഴേ നല്ല പെയിനുണ്ട് നമുക്ക്. ഇത്രയും കടുപ്പ് കയറി യാത്രയാണ് നമ്മൾ ചിന്തിച്ചില്ല. എന്താ വരണ്ടല്ലേ. ഇവിടെ എന്തായാലും ഞങ്ങൾ വങ്ങളായിട്ടൊരു വഴി ഉണ്ടാക്കി പോകുന്നില്ല. ഇവിടെ നിലവിലുള്ള വഴി പിടിച്ചങ്ങ് പോവുക. ഗൂഗിൾ മാപ്പൊന്നും ഇവിടെ സഹായിക്കാനില്ല, കാരണം ഗൂഗിൾ മാപ്പിലൊന്നും ഇവിടെ റേഞ്ച് ഇല്ല. അങ്ങകലെ നമ്മൾ വന്ന ആ മലയുടെ ഓരം, വണ്ടി വെച്ചിരിക്കുന്ന മലയുടെ ഓരമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. റബ്ബറായതുകൊണ്ട് വലിയതായിട്ട് കാണത്തില്ല.
ആ ചെറിയൊരു ജീപ്പ് അല്ലേ. ആ അട്ടെ മയിൽക്കീലേക്ക് നീളം പിന്നെന്താ ഒരുപാട് ടൈപ്പ് കിളികളില്ലേ? ആ രണ്ടോട്ട് വഴി കാണുന്നുണ്ട്. വേർത്ത് കുളിച്ച് നോക്കി അമ്മാതിരി ടാസ്കാ നമ്മൾ ചെയ്യുന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ടാസ്കാണ് മക്കളെ, ടാസ്കാണ്. പക്ഷെ ഇത്രയും സാഹസമൊക്കെ സഹിച്ച് നമ്മളെ ഇവിടെ വെച്ച് നമ്മുടെ ഈ എസ്റ്റേറ്റ് മുറിയോ അല്ലേ. ഇതൊരു അതിര് പോലെ കാടാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് കാട്? എസ്റ്റേറ്റ് ആണ്. കുറച്ചപ്പുറത്തായിട്ട് വീണ്ടും റബ്ബർ തോട്ടം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ തീരും അല്ലേ. അതെന്താണ് പോസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? മേളിലോട്ടോ? ആട്ടോ മേളിലായിരിക്കുമല്ലോ. മേളാണല്ലേ. അമ്മച്ച നമുക്ക് ഫുൾ പോസിറ്റീവ് ആ തന്നത് മനസ്സിലായോ? ഇതിലെങ്ങും അല്ല കേട്ടോ. അതല്ല അവിടെ വഴി, അത് പാൽപ്പര്യം. ആ എന്തായാലും നമുക്ക് എങ്ങനെയാലും അവിടെ ചെല്ലാം. കാരണം സ്പോട്ട് പക്ഷേ ഒറിജിനൽ വഴി കൂടെ ചെന്ന് കയറാൻ പറ്റിയാലോ അല്ലേ. ചായക്കട ആ മയിൽ അവിടെ വിടുന്നു തുടങ്ങി വീട്. ആവണമല്ലോ, ആവണ്ടേ. എല്ലായിടത്തും ഇമാതിരിയുള്ള വഴികളാ അല്ലേ. തീ സൂക്ഷിക്കുക, അത് മാത്രം എല്ലായിടത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. കാട്ടുതീ പഞ്ഞി കണ്ടോ? പഞ്ഞി പഞ്ഞി വൈകിട്ട് ഇവിടെ എത്ര ഒരുപാട് ആൾക്കാർ വരുമോ? ഉണ്ടല്ലേ. അവരെതു വഴി എളുപ്പം വരുന്നേ? താഴെ കളക്ഷൻ എവിടെയാ വരിക? അത് എതിലെ വന്നാൽ അവിടെ വരും. ആ കളക്ഷൻ്റെ അവിടെ നിന്ന് നേരെ വരുമ്പോ നമ്മുടെ ഈ അമ്പലത്തിന്റെ ഇതുപോലെ ഒരു ബോർഡ് വെച്ചു. ഓ ശരി ശരി ശരി. ഞങ്ങൾ വന്ന എവിടെ അറിയോ? അവിടുന്നാ വന്നെ. നമ്മുടെ ചങ്ങല ഇട്ടിട്ടുണ്ട്. ആ ചങ്ങല ഇട്ടിടത്തൂടെ നമ്മള് കൂടെ കയറി വന്നാൽ മതി. അവിടുത്തെ ഗേറ്റ് തുറന്നിട്ട് അതിന്റെ കാപ്പല എന്റെ. ഓക്കെ ഓക്കെ, അതാ എളുപ്പം. അത് പിന്നെ വണ്ടി ഇങ്ങനെ കയറി വരും. നമ്മുടെ അമ്പലത്തിന്റെ മുറ്റത്ത് വരും. എന്തോ കഷ്ടമെന്ന് നോക്കണേ. ശോ, ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങളുടെ പരിപ്പ് പരിപാടി കഴിയുമ്പോ ഞാൻ ഗേറ്റ് അങ്ങ് കൂട്ടും. കൂട്ടിയിട്ട് ഞാൻ താപ്പൂര് അങ്ങ് ഓഫീസിൽ കൊടുക്കും. ആ ഓക്കെ. എവിടെ താമസിക്കുന്നേ?
ലേബർ ലാൻഡ്. ഓക്കെ ഓക്കെ. അമ്പലം എസ്റ്റേറ്റിന്റെ ഈ മലനാട് എസ്റ്റേറ്റിന്റെ ഓക്കെ അതല്ല ആ മലനാട ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് ആ ഇതിന്റെ ബ്രാഞ്ച് പോയിട്ടുണ്ട് അറിയാം ഞങ്ങളവിടെ ആ മില്ലേ അവിടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ ഒമ്പതിന്റെ 28 അമ്പലത്തിന്റെ അവിടെ ഉണ്ടല്ലേ അതിന്റെ പേരെന്തുവാ കുറിച്ചിക്കുന്നമ്പലം ഉണ്ടല്ലേ ആ ഞങ്ങള് ഒരുമാതിരിപ്പെട്ട മലനടകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഇതുകൂടെ ഒന്ന് കണ്ടിട്ട് പക്ഷെ ഇത് ഇത്രയും നടക്കണം ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലെ വെള്ളമൊക്കെ മേടിച്ചിട്ട് വരത്തില്ല പേരെന്ത് ചേട്ടൻ്റെ മോഹൻ ജോലിയാണ് മനസ്സിലായി എസ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഞങ്ങൾ കേറിട്ട് വരട്ടെ ഓ ശരി ശരി ആ അത് ശരി അപ്പൊ ഇതാണ് കുറിച്ചിക്കുന്ന അമ്പലം അല്ലേ അപ്പോൾ ഉടുക്കം ഞങ്ങളേ ആ മൊട്ടക്കുന്ന് മലനടയുടെ മൊട്ടപ്പാറ മലനടയുടെ അവിടെ എത്തിച്ചേർന്നു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പോൾ ഇനി അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു അദ്ദേഹം നിങ്ങളുടെ കൊണ്ടുവന്ന് വെച്ച വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ തന്നു ഇനി ആ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നേരെ മൊട്ടപ്പാറ മലനട കാണാം ഇത് ഇത്രയേ ഉള്ളൂ ഇതാ നടക്കണം അപ്പൊ പാറ ഞങ്ങള് കാണിക്കും അവിടെ ചെല്ലും വഴി കാണിക്കും വഴിയേ അവിടെ നിർത്തി എല്ലാരും കാണിക്കും ഞങ്ങള് പ്രത്യേകിച്ച് പൂജകൾ എന്തെങ്കിലും ഉണ്ടല്ലേ എല്ലാ ആ ഓ എന്നും ഉണ്ടല്ലേ ആ ഉത്സവമായിട്ടുണ്ടോ വർഷ ഉത്സവങ്ങൾ അല്ലേ ഉണ്ടോ അതെന്നാ ഏതാ ദിവസം 10-ാം തീയതി തന്നെ ഓക്കെ ഓക്കെ അതാ ഞാൻ ചോദിച്ചോണ്ടോ പ്രോഗ്രാം കാണുമോ ഒരു രാത്രി മൊത്തം പ്രോഗ്രാം ആണോ മനീഷ് മനോഹരൻ മുട്ടപ്പാറ മലനട ശ്രീ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷനാണ്. മുട്ടപ്പാറ മലനട ക്ഷേത്രം അതിപൗരാണികവും അതിലേറെ പുരാതനവുമായ ഒരു മലനട ക്ഷേത്രമാണ്. കൗളാചാര സമ്പ്രദായ പ്രകാരം പൂജകൾ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മുട്ടപ്പാറ മലനട ക്ഷേത്രം. മലനട ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് പുരാതന കാലം വനമായിരുന്നൊരു സമയം മുതൽ തന്നെ സങ്കല്പം എന്ന രൂപേണ കിഴക്കൻമലയിൽ വന്നിരുന്ന കുടികൊണ്ട അപ്പൂപ്പൻ ആടിനെയും ആടുകളെയും കർഷക വൃത്തി ചെയ്ത് മണ്ണിനോട് മല്ലടിച്ചു പോരുന്ന ഒരു വിഭാഗം ജനത
അവരുടെ ഒരു ആശ്രയ സങ്കേതമായി കരുതി പോരുന്ന, ഉച്ചാരാധന ഇല്ലാതെ സങ്കല്പമായി കരുതി പോരുന്ന ഒരു കേന്ദ്രമാണ് മുട്ടപ്പാറ മലയപ്പൂക്കൻ്റെ മുട്ടപ്പാറ മലനട ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ടുകാലങ്ങളിൽ ഊരാളി കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഊരാളുന്നവർ, ഊരിൽ പണിയെടുത്ത് ഊരാളുന്ന ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരുമ്പോൾ അവരുടെ കാർഷിക വൃത്തികൾ എല്ലാം നോക്കിക്കണ്ട് അവരെ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ട് അതിപ്രായം ചെന്ന ഒരാൾ രാവിലെ പണിക്ക് പോയതിന് ശേഷം, വൈകുന്നേരത്ത് കാളയെ കൂട്ടി പണിക്ക് പോയതിന് ശേഷം തിരികെ വന്ന് കുടി കൊള്ളുകയും ആ കുടി കൊണ്ട് അത് ഒരു ദൈവസങ്കല്പത്തിലേക്ക് മാറി അദ്ദേഹം തന്നെ ഈ നാട്ടിലെയും മലകളെയും മലയോരവാസികളെയും മലയടിവാരവാസികളെയും കാത്തരുളുന്ന മലനട അപ്പൂപ്പനായി മാറ്റപ്പെടുകയും ചെയ്തു എന്നാണ് ഉള്ള ഐതിഹ്യം. ഇവിടെ നമുക്കുള്ളത് മലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മലകൾക്ക് അധിപനാണ് മുട്ടപ്പാറ മലയപ്പൂക്കൻ. ചുറ്റുവട്ടത്തുള്ള അഞ്ചു മലകൾക്ക് അധിപനാണ് മുട്ടപ്പാറ മലയപ്പൂക്കൻ. എല്ലാ വർഷക്കാലവും എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച ദിവസമാണ് പൂജകൾ നടക്കാറുള്ളത്. ഊരാളിയുടെ സാന്നിധ്യത്തിലാണ് പൂജകൾ, കൗളാചാര പ്രകാരമുള്ള പൂജകൾ, ചുട്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ കള്ള്, മലയ്ക്കുള്ള നേദ്യങ്ങൾ, വറപൊടി, അതോടൊപ്പം തന്നെ അരുവിയിലെ ജലം, അതിനോടൊപ്പം തന്നെ ചാരായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലയ്ക്ക് മുറുക്കാൻ വെച്ച് മലയപ്പൂപ്പനെ സങ്കല്പിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങൾ പൊന്നപ്പൂപ്പൻ കൊടുക്കുന്നു എന്നാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളത്. ഒരു കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്കൊക്കെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായ ചരിത്രവും മുട്ടപ്പാറ അമ്പലത്തിനുണ്ട്. നമുക്ക് ആവശ്യപ്പെടുന്ന ഏത് സമയത്തും നമ്മോടൊപ്പം വിളിപ്പുറത്തുണ്ടാകുന്ന പൊന്നപ്പൂപ്പനായിട്ടാണ് നമ്മൾ അപ്പൂപ്പനെ സങ്കല്പിച്ചു പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും വിശേഷപ്പെട്ട ഈ മാസപൂജ കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് തിരുവുത്സവമാണ്. കുംഭമാസത്തിൽ ഉത്രം തിരുനാളായിരുന്നു ആചരണം, ഇനി മുതലത് 10-ാം ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 6-ഓളം കെട്ടുരുപ്പടികൾ കടന്നു വരുന്ന, ഇടുപ്പുകാളകളോടുകൂടി കടന്നു വരുന്ന ഘോഷയാത്രയോടുകൂടി കടന്നു വന്ന് രാവിലെ പടയണിയും ശേഷം 10,000 പേർക്ക് അന്നദാനവും ഘോഷയാത്രയും അത് കെട്ടുരുപ്പടിയിലൂടി കടന്നു വന്ന് ചെറിയ സേവയും വലിയ കാണിക്കുക എല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയ കലാപരിപാടികൾ നടത്തപ്പെടുന്ന, ചുറ്റുവട്ടത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു അമ്പലങ്ങളിലൊന്നാണ് മുട്ടപ്പാറ അമ്പലം. നിസ്സീമമായ സഹകരണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കുണ്ടായിരുന്ന കറണ്ടൊക്കെ കോർപ്പറേഷൻ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ നിവേദനമായി സമർപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ പരിഗണനയിലാണ്. കറണ്ടില്ലാഴിക എന്നുള്ളത് അത് വലിയൊരു പോരാഴിക തന്നെയാണ്. ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിലും വലിയ സൗണ്ടോടുകൂടി കാര്യങ്ങൾ കേൾക്കുമ്പോൾ മുട്ടപ്പാറ അമ്പലത്തിൽ മാത്രം ഇരുട്ടടച്ച് കിടക്കുന്നു എന്നൊരു പ്രശ്നം, അത് വളരെ വലിയൊരു മാനസിക വിഷമം തന്നെയാണ്. ഇവിടെ ക്രമങ്ങൾ എന്ന് പറയുന്നത് മലയപ്പൂപ്പനാണ്. മലയപ്പൂപ്പനോടൊപ്പം കുടികൊള്ളുന്നത് അമ്മയാണ്. അമ്മസ്ഥാനീയായിട്ടുള്ള അമ്മയുണ്ട്. ശേഷം കല്ലേരി അപ്പൂപ്പന് സങ്കല്പമുണ്ട്. പ്രബലരായ നാഗങ്ങൾ, കാടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പ്രബലരായ നാഗങ്ങൾ കുടികൊള്ളുന്ന നാഗത്തറയും നമുക്കുണ്ട്. വിളക്ക് കത്തിയും കാര്യങ്ങളും കൃത്യമായി നമുക്ക് ചെയ്തു പോരുന്നത് സ്വാമിയമ്മയാണ്. സ്വാമിയമ്മ രാവിലെയും വൈകുന്നേരത്തും വിളക്ക് കത്തിക്കാനുണ്ടാകും. മലയെ വിളിച്ച് സങ്കല്പത്തോടുകൂടി മുറുക്കാൻ വെക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സ്വാമിയമ്മയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മാസത്തിൽ ഒരു ദിവസക്കാലം ഊരാളി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ കൗളാചാര സമ്പ്രദായ പ്രകാരമുള്ള പൂജകൾ നടന്നു പോകുന്നുണ്ട്. ഇത്രയുമാണ് മുട്ടപ്പാറ അമ്പലത്തിനെ പറ്റി പറയുവാനുള്ളത്. നമ്മൾ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും, അപ്പൂപ്പനെ സങ്കല്പിച്ച് ഒരടുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏത് കാര്യത്തിന് വേണ്ടി അപ്പൂപ്പനോട് പ്രാർത്ഥിച്ചാലും അപ്പൂപ്പന അത് നടത്തി അത് തന്നിരിക്കും. അപ്പൂപ്പന് കാണപ്പെട്ടൊരു മുതൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ സാധനം അത് നടത്തി തരുന്ന ചരിത്രങ്ങളുണ്ട്. എന്ത് കാര്യങ്ങളിലും അപ്പൂപ്പൻ്റെ ആ തുണ ഈ നാട്ടിലെ ഈ ദേശക്കാർക്ക്, ദേശനാഥനായി തന്നെ, ദേശദേവരായി തന്നെയാണ് അപ്പൂപ്പൻ കുടികൊള്ളുന്നത്. മലകളെയും മലയോരവാസികളെയും മലയടിവാരവാസികളെയും കാത്തിരുള്ളുന്ന അപ്പൂപ്പൻ പ്ലാന്റേഷൻ കോർപ്പറേഷനകത്ത് ചന്ദനപ്പള്ളി എസ്റ്റേറ്റിനകത്തുള്ള അമ്പലമാണ്. 10-ാം ഡിവിഷനകത്തുള്ള അമ്പലമാണ്. കലഞ്ഞൂർ പഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൽ കുടികൊള്ളുന്ന അമ്പലമാണിത്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രദേശത്തെ ആളുകൾക്കും ജാതി മത വർഗ ഭേദമന്യേ ഏവർക്കും ആശ്രയ കേന്ദ്രം കൂടിയാണ്. ഈശാനകോണിലായി നമുക്ക് അൺലിമിറ്റഡ് വെള്ളം ലഭിക്കുന്ന ഒരു നീരുറവയുണ്ട്. അത് ഈ അമ്പലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം എത്ര വറവിനും നമുക്ക് ആ കുളത്തിൽ നിന്നും അൺലിമിറ്റഡ് വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം എടുത്തു പറയത്തക്ക അപ്പൂപ്പൻ്റെ ഒരു പ്രത്യേകത ഉള്ളതാണ്. അപ്പൂപ്പൻ്റെ പൊക്കിൽക്കൊടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നതും പരിപാലിക്കുന്നതും. അവിടെ നിന്നുള്ള വെള്ളമാണ് നമുക്ക്. എവിടെ അത് നീരുറവ കാണുന്നത്?
പേരെന്തുവാ വീട്? ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശദമായ കാഴ്ചകളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. അത് കൃത്യമായിട്ട് അത് പറഞ്ഞുതരാൻ അവിടെ എൻ്റെ ഭരണസമിതിയുടെ ചുമതലപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പം കൃത്യമായ രീതിയിൽ പറഞ്ഞു തന്നു, നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ഞങ്ങൾ ഈ വഴിയാണ് ആ വഴിയാണ് നടന്ന്, ഇത്രയും ദൂരം ഒരു 3 കിലോമീറ്ററോളം നടന്ന് വന്നതെങ്കിൽ പോലും ഇതിലെ വണ്ടി ഇതാണ്, ഇവിടെ വന്നപ്പം വണ്ടി ഇരിക്കുന്നപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി. അത് നമുക്ക് ആ കയറേണ്ട ഗേറ്റ് ഞങ്ങൾ കാണിച്ചിട്ടേ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് ഗേറ്റ് കയറി അവിടുന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് വണ്ടിയെ വന്ന് കാണാം. ഇങ്ങനെ വന്ന് അപ്പം നടത്താൻ നമുക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. നമുക്കിനി ഈ വന്ന ദൂരം അത്രയും നടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5:45 കഴി ആയതോടുകൂടി നമുക്കിനി എത്രയും പെട്ടെന്ന് നടന്ന് പോയെങ്കിലേ പറ്റത്തുള്ളൂ. പോട്ടേട്ടാ, ഓക്കെ, കണ്ട ഏതായാലും എല്ലാ കാര്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ മുൻപ് വന്നിട്ട് ഉള്ളൊരു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊക്കെ പറഞ്ഞോളൂ, നമുക്ക് അതും അറിവായിട്ട് ഇരിക്കാം. ഇവിടെ 2 മൈലുണ്ടായിരുന്നു, ഇപ്പം മൈലുകളൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ നീരുറവ ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പം നമുക്ക് കാണാനുള്ള സാഹചര്യം ഇല്ല, കാടായിരുന്നു. പക്ഷേ ഇപ്പം വിടാം, കട്ട് ചെയ്ത പ്ലാന്റേഷൻ കോർപ്പറേഷൻകാർ കട്ട് ചെയ്ത. മന്ത്രി ലെവലിൽ പോയിട്ടുണ്ട്, അതിനൊരു തീരം അതിനൊരു തീരുമാനം ഉണ്ടാവുമായിരിക്കും അല്ലേ. ഒന്നുമില്ല അല്ല, ഇവിടെ ഉള്ള സമയമല്ലേ, ഉള്ളതായിരുന്നല്ലേ, അത് കട്ട് ചെയ്തല്ലേ, ഉള്ള കാര്യണ്ടേ എന്നുള്ള ഒഴുക്കും കാര്യങ്ങളെല്ലാം വന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ, ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം, പ്രത്യേകിച്ച് കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിക്കാം. കാരണം ഈ വഴിയൊക്കെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടതാണ്. ഇടയ്ക്ക് അല്പം ലെങ്ത് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും ഒന്നും വിചാരിക്കരുത്.